ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ രാവിലെ അവിടെ നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. സമയമൊക്കെ ഇപ്പം കറക്റ്റ് 4 മണിയായിട്ടുണ്ട്. നമ്മൾ ഈ ദാബേന്ന് ഒരു ഒറ്റ വെള്ളി വിടാൻ പോവാണ്. ഇപ്പം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയേക്കാം കേട്ടോ. ഒരു റൗണ്ട് അടിച്ച് നോക്കുക, ടയറൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കുക. അത് കുഴപ്പമൊന്നുമില്ല, എടുത്ത് വിട്ടേക്കാം. ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഈ ഫ്രണ്ടിൽ കാണുന്ന ട്രെയിലർ ഉണ്ടല്ലോ, ഈ പൈപ്പ് വെറ്റിരിക്കുന്ന ഈ ട്രെയിലർ, ഈ ട്രെയിലർ നമ്മൾ പോകുന്ന വഴിക്കല്ല, നമ്മൾ പല ഭാഗങ്ങളും നമ്മുടെ കൂട്ടത്തിൽ ഈ വണ്ടി ജോയിൻ ചെയ്ത് വരുന്നുണ്ട്. നാഗ്പൂർ ഔട്ടർ ബൈപ്പാസിലെല്ലാം കയറുമ്പോഴും എല്ലാം ഈ വണ്ടി നമ്മുടെ ഒപ്പം അവിടെ ഇവിടെ ഒക്കെ സൈഡിൽ കിടക്കുന്ന ഫ്രണ്ടിൽ പോയി ജോയിൻ ചെയ്ത് കിടക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. വരുന്ന വീഡിയോകളിലെല്ലാം ഈ വണ്ടി വരുന്ന ഭാഗങ്ങളെല്ലാം കാണാൻ പറ്റും കേട്ടോ. വാച്ച് ദ വീഡിയോ. ഇവിടുന്ന് ഒരു 75 കിലോമീറ്റർ പോയാലേ നമുക്ക് എക്സ്പ്രസ് വേയുടെ അവിടെ എത്താൻ പറ്റുള്ളൂ. അതായത് നമ്മുടെ നർക്കിട്ടപ്പള്ളി എന്ന് പറയുന്ന സ്ഥലം അവിടെ എത്താൻ പറ്റുള്ളൂ. 75 കിലോമീറ്റർ പോകണം. 617 രൂപ. ഇതിപ്പോൾ നമ്മൾ ഈ റോഡിലുള്ള 3-ാമത്തെ ടോൾഗേറ്റ് കേട്ടോ. 3-ാമത്തെ ടോൾഗേറ്റ്. ഇപ്പം നമ്മൾ ഇവിടെ ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തിയേക്കോ കേട്ടോ. സ്ഥലത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയാണ്. കുറേ നേരമായിട്ടിരുന്ന് ഓടിച്ച് ചായ കുടിച്ചിട്ട് അങ്ങ് പോവാം. ഇപ്പോൾ നമ്മൾ ചായ എല്ലാം കുടിച്ചിട്ട് പിന്നെ വണ്ടി അങ്ങ് എടുത്തേക്കാം ഇവിടുന്ന്. ഇനിയിപ്പോൾ ഏകദേശം ഒരു 40 കിലോമീറ്ററിനുണ്ട് നർക്കിട്ടപ്പള്ളി എന്ന് പറയുന്ന സ്ഥലം. നമ്മൾ നർക്കിട്ടപ്പള്ളി ചെന്ന് കയറിയാലേ നമുക്ക് 4 ലൈനിൽ കയറാൻ പറ്റുള്ളൂ നമ്മുടെ എക്സ്പ്രസ് വേയിൽ. അവിടെ ചെന്നിട്ടാണ് നമ്മുടെ ഹൈദരാബാദിനുള്ള മെയിൻ എക്സ്പ്രസ് വേയിലോട്ട് പോയി കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്ന് അമ്മച്ചി രാവിലെ ചായക്കാശ് ചോദിച്ചത്, ഞാൻ ഒരു 3 രൂപ കൊടുത്തേച്ചു ചായക്കാശ്. അവിടെ നിന്ന് വണ്ടിക്കാരുടെ അടുത്ത് എല്ലാം വന്ന് പൈസ മേടിക്കും. പാവം. ഹൈദരാബാദ് 122, നൽഗൊണ്ട 21, നർക്കിട്ടപ്പള്ളി 35. അപ്പോൾ നമ്മളിത് നർക്കിട്ടപ്പള്ളി എത്ര ആയിട്ടുണ്ട് കേട്ടോ. നർക്കിട്ടപ്പള്ളി എത്ര ആയിട്ടുണ്ട്. മേളിയിൽ കൂടെ ഒരു പാലം വന്നിട്ടുണ്ടോ. മേളിയിൽ കൂടെ ഒരു മേമ്പാലം വന്നിട്ടുണ്ടോ. ഇതെങ്ങനെയാണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഹൈദരാബാദ് നിന്ന് വിജയവാഡ പോകുന്ന റൂട്ടാണോ മേളിയിൽ കൂടെ പോകുന്നോട്ടോ. ഹൈദരാബാദിൽ നിന്ന് വിജയവാഡ പോകുന്ന റൂട്ടോ മേളിയിൽ കൂടെ പോകുന്നത്. പിന്നെ നമ്മളിപ്പോൾ ഈ വന്ന് ജോയിൻ ചെയ്തേക്കുന്ന ഈ റോഡുണ്ടല്ലോ ഇവിടെ, ഇത് നമ്മൾ ഇപ്പം നമ്മൾ കൽക്കട്ട റൂട്ടിൽ നിന്ന് ചെന്നൈ ടു കൽക്കട്ട റൂട്ടിൽ നിന്ന് നമ്മൾ നേരെ താഴെ ഇറങ്ങിയില്ല പാലത്തിനിടെ. അവിടെ നിന്ന് ഇവിടം വരെ എത്താൻ വേണ്ടി നമ്മൾ കോടി കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിലോമീറ്റർ ഞാൻ കാണിച്ചു തരാം കേട്ടോ. 251 കിലോമീറ്റർ ഓടിയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടം വരെ എത്തിയിരിക്കുന്നത്. ഇപ്പം ഈ പാലത്തിന് ഇവിടം വരെ എത്തിയിരിക്കുന്നത്. ഇപ്പം നമുക്ക് ഈ പാലത്തിന് വേളി കയറിയിട്ട് വേണം നമുക്ക് നേരെ നമ്മുടെ ഹൈദരാബാദ് എക്സ്പ്രസ് വേയുടെ അവിടെ ചെന്ന് കയറണം. രാമോജി ഫിലിം സിറ്റിയുടെ സൈഡിൽ കൂടെ വേണം പോകാൻ. കേട്ടോ.
ഏകദേശം ഒരു 100 കിലോമീറ്റർ വെച്ച് ഓടിയാലാണ് നമ്മൾ ഹൈദരാബാദ് എക്സ്പ്രസ് വേയുടെ അവിടെ അടിയിലെത്തുള്ളൂ കേട്ടോ. എക്സ്പ്രസ് വേയുടെ അടിയിൽ എന്നിട്ട് അവിടുന്ന് നമ്മൾ കറങ്ങി മേളിൽ കയറിയിട്ട് വേണം നാഗ്പൂർ റോഡിൽ പോകാനായിട്ട്. കുറേ നേരമായി ഇപ്പോൾ നമ്മുടെ വീഡിയോ എഡിറ്റ് ചെയ്ത് സെറ്റ് ചെയ്തിട്ട് കയറി കൊണ്ടിരിക്കാറുണ്ട്. സമയം ഒരു 10-15 മിനിറ്റ് കൂടെ പോയി വീഡിയോ. ഇപ്പം ഞാനൊരു വീഡിയോ ഇട്ടില്ലേ, ആ വീഡിയോയുടെ എഡിറ്റിംഗ് വർക്ക് നടക്കുമായിരുന്നു. കുറേ നേരമായിട്ട് എഡിറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഭ്രാന്തമായിട്ട് ഇപ്പോൾ ഇവിടെ നിർത്തി വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്യണേ കുറേ സമയം എടുക്കും. അതാണ് പ്രശ്നം. ഇത് ചിത്തിയ എന്ന് പറഞ്ഞ സ്ഥലം എത്തിയിട്ടുണ്ടോ നമ്മൾ? ചിത്തിയാൽ ഇവിടുന്ന് 2 റോഡ് തിരിയും, ഞാൻ കാണിച്ചു തരാം. ആ ബോർഡ് നിങ്ങൾ വായിച്ചോ, ഹൈദരാബാദ് നേരെ മുംബൈ നേരെ ഭോൻഗിർ, ഭുവനഗിരി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, റൈറ്റ് തിരിയുന്നുണ്ടോ ബോർഡ് വെച്ചിട്ടുണ്ടോ? ഭുവനഗിരി റൈറ്റ്. റൈറ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ഭുവനഗിരി റോഡ് വരും. ഭുവനഗിരി റൈറ്റ് തിരിഞ്ഞാൽ ഭുവനഗിരി നേരെ നമ്മുടെ വാറാങ്കൽ റോഡിൽ പോയി ടച്ച് ആവും. വാറാങ്കൽ റോഡിൽ പോയി ടച്ച് ആവും റൈറ്റ്. നമ്മൾ നേരെ ഹൈദരാബാദ് റോഡിൽ തന്നെ പോകുന്നുണ്ടോ? ഹൈദരാബാദ് എത്താൻ വേണ്ടി ഏകദേശം ഒരു 78 കിലോമീറ്ററാണ് കാണിക്കുന്നത്. 78 കിലോമീറ്റർ കമ്പനി വണ്ടിയാണല്ലോ രണ്ടെണ്ണം കിടക്കുന്നത്, എ സി എം. ഭക്ഷണം കഴിക്കാൻ വേണ്ടി രാവിലത്തെ നമ്മുടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അങ്ങോട്ട് അപ്പുറം റോഡ് ക്രോസ് ചെയ്ത് പോയതാട്ടോ. പോയ 2-3 ഇഡ്ഡലിയും ഒരു വടയും കഴിച്ചിട്ട് ഇങ്ങ് പോന്നു. 30 രൂപയ്ക്ക് രാവിലത്തെ ഭക്ഷണം കഴിച്ചു. നമുക്ക് ഇവിടുന്ന് എടുത്ത് വിട്ടു. നമ്മുടെ എക്സ്പ്രസ് വേ ഏതാണ്ട് ആ കാണുന്ന അതാ കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ അവിടെ പോയിട്ടുണ്ടോ, വണ്ടികളൊക്കെ പോകുന്നുണ്ട്. നേരെ അവിടെ പോയി ക്രോസ് ചെയ്ത് മേളിൽ കയറണം. നമ്മുടെ വണ്ടിയുടെ ഈ സൈഡ് ഞാൻ അടച്ചിട്ടേക്കുമായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പാണ് രാവിലെയൊക്കെ. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് വെയിലായില്ലേ, വെയിലായതുകൊണ്ട് ഇനിയിപ്പം ഇതായിക്കോളും.
ഇപ്പോൾ എടുത്ത് പറപ്പിക്കണം ഇവിടെ. നമ്മുടെ പഴയ കമ്പനിലേക്ക് വന്ന വണ്ടി കേട്ടോ, ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ അകത്തോട്ട് പോയി കഴിഞ്ഞാൽ കമ്പനിയുണ്ട്, ഗ്യാസ് കമ്പനിയുണ്ട്. 507 കിലോമീറ്റർ കാണിക്കുന്നു കേട്ടോ. സമയം 9:40 നമുക്കിനി ഒരു 507 കിലോമീറ്റർ കൂടെ പാസ് ചെയ്യാനുണ്ട്. നോക്കട്ടെ ഇന്ന് പകൽ ഓടിച്ചെത്തിക്കാൻ പറ്റുമോ നോക്കട്ടെ. നാഗ്പൂരിലോട്ടേക്ക് താഴെ ഇറങ്ങുന്നു.
ട്രാഫിക് ആയിട്ടുള്ള വഴിയാണ്, അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡ് പ്ലാറ്റ്ഫോമിലേക്ക് പോവാം, അതാണ് നല്ലത്. അല്ലെങ്കിൽ അപ്പുറം എവിടെ അടുത്തുള്ള നിങ്ങൾക്ക് കിട്ടി പോകേണ്ടി വരും. രാവിലെ എടുത്തിട്ട് ഒരു ഏകദേശം 150 കിലോമീറ്റർ വെച്ച് ഓടിയിട്ടുണ്ട്. 99 കിലോമീറ്റർ തന്നെ നമുക്ക് പോകാം. ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തിയിട്ടുണ്ട്. അഞ്ച് ഭയങ്കര വെയിൽ, ഭയങ്കര
തരിശ് ഭൂമി പോലെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഫുള്ളും മലകളും ഉണ്ടോ? പാറക്കല്ലൊക്കെ ചുമ്മാ പൊക്കി വെച്ചേക്കുന്നതൊക്കെ ഒരു കല്ലിൻ്റെ മേളിൽ ഒരു കല്ലിടിക്കുന്നു. അടിപൊളിയാണോ? ഒരു രക്ഷയില്ല. കാസപ്പള്ളി ആദിലാബാദ് 126 ഓ 320 കിലോമീറ്റർ കൂടെ ഓടിക്കണം. നോക്കാം പകുതി വരെ എത്തിക്കാൻ പറ്റുന്നു. അപ്പോൾ ഞാൻ വണ്ടി ഇവിടെ സ്ഥലത്ത് കൊണ്ട് നിർത്തിയേക്കാണ് കേട്ടോ. 2 മിനിറ്റ് നിർത്തി ഇവർ പാക്ക് ചെയ്തേക്കുന്നൊക്കെ ഒന്ന് കാണാൻ വിചാരി സൈഡിൽ വന്ന് ചേർത്ത് നിർത്തിയേക്കാം. ഇവരിതാ പരിപ്പുണ്ടോ?
വരിപ്പാണോ എന്ന് പറയാം. പക്ഷെ ആക്ച്വലി ഇങ്ങനെ സൈഡ് ചേർത്ത് വെച്ചിട്ട് കേട്ടോ. പയറാട്ടോ, പയറ് ചെറുപയർ പോലത്തെ പയറാ, ചെറുപയർ പോലത്തെ പയറാ. സംഭവം എന്തായാലും അടിപൊളി. ഉണങ്ങാനിട്ട് സാധനം ഉണങ്ങി ചാക്കിലാക്കി കെട്ടിവെച്ചിട്ടുണ്ട്. സെറ്റപ്പാണല്ലോ. ഒരു പയറെടുത്ത് തിന്ന് നോക്കാം. തിന്ന സംഭവം അടിപൊളി.